சுவாச காற்று வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன். மலர் கொண்ட பெண்மை வாராமல் போன மலை மீது தீ குளிப்பேன். ഈ ഗാനം എല്ലാവർക്കും അറിയാമല്ലോ. ബേക്കൽക്കോട്ടയുടെ തലവര മാറ്റിയ ഒരു ഗാനമാണ് ഇത് എന്ന് തന്നെ പറയാം. ഈ പാട്ടൊന്നും മൂളാത്തവർ വളരെ വിരളമാണ്. സംഗീത പ്രേമികൾ എന്നും നെഞ്ചിലേറ്റിയ ഒരു ഗാനമാണിത്. ബേക്കൽക്കോട്ടയുടെ മനോഹാരിത മുഴുവൻ ഒപ്പിയെടുത്ത് ചിത്രീകരിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്ത അതിമനോഹരമായ ഒരു ഗാനമാണിത്. ഇതിനെക്കുറിച്ച് അറിയാത്തവർ വളരെ വിരളമാണ്. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കായി ഒന്ന് പറയാം. 1995 പുറത്തിറങ്ങിയ ഇന്ത്യയിലെ വളരെ പ്രശസ്തനായ സംവിധായകൻ മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ എന്ന ചിത്രത്തിലാണ് ഈ ഗാനമുള്ളത്. AR റഹ്മാൻ്റെ സംഗീതത്തിൽ വിരിഞ്ഞ ഒരു ഗാനമാണിത്. ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയായ ഈ സിനിമ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടുകയുണ്ടായി. ബോംബെ എന്ന ഈ സിനിമ ഇന്ത്യ മുഴുവൻ നെഞ്ചിലേറ്റിയ മനോഹരമായ ഒരു ചിത്രമായിരുന്നു. സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റായിരുന്നു പ്രശസ്ത ഗായകൻ ഹരിഹരൻ്റെ സ്വരത്തിൽ നാം ആസ്വദിച്ച ഉയിരേ എന്നുള്ള മനോഹരമായ ആ ഗാനം. ഹരിഹരൻ്റെ ശബ്ദത്തിനും അരവിന്ദ് സ്വാമിയുടെയും മനീഷ കൊയ്രാളുടെയും അഭിനയത്തിനും പുറമെ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിൻ്റെ ലൊക്കേഷൻ സെലക്ഷനായിരുന്നു. ഈ ഗാനത്തിനുൾപ്പെടെ നിരവധി അവാർഡുകൾ ഈ സിനിമ വാരിക്കൂട്ടിയിരുന്നു. AR റഹ്മാൻ്റെ ഗാനങ്ങളിൽ ഏറ്റവും മുൻപന്തികളിൽ നിൽക്കുന്ന ഒരു ഗാനമാണ് ബോംബെ എന്ന സിനിമയിലെ ഉയിരെ എന്ന ഈ ഗാനം. അതിന് സാക്ഷിയായതോ ബേക്കൽക്കോട്ടയുടെ മനോഹാരിതയും. മലയാളത്തിലാണ് സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിലും നടക്കാതെ പോയപ്പോൾ തമിഴിലേക്ക് മാറ്റുകയായിരുന്നു. തമിഴ് സിനിമ വമ്പിച്ച വിജയം നേടുകയും ചെയ്തു. തമിഴ് സിനിമയുടെ വമ്പിച്ച വിജയത്തെ തുടർന്ന് ഹിന്ദി, തെലുങ്ക്, മലയാളം ഉൾപ്പെടെ മറ്റു 3 ഭാഷകളിലേക്ക് മൊഴിമാറ്റി ചിത്രം പ്രദർശിപ്പിച്ചു. വമ്പിച്ച വിജയം നേടുകയും ചെയ്തു. സഞ്ചാരികൾ വളരെ കുറഞ്ഞ ഒരു കാലത്തിൻ്റെ കഥകൾ പറയാനുണ്ടായിരുന്നു ബേക്കൽക്കോട്ടയ്ക്ക്. ബോംബെ എന്ന സിനിമ പുറത്തിരിക്കുന്നതുവരെ ബേക്കൽക്കോട്ടയിലേക്ക് സഞ്ചാരികളുടെ തിരക്ക് വളരെ കുറവായിരുന്നു. ഈ ചിത്രത്തിൻ്റെ വരവോടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ബേക്കൽക്കോട്ടയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുകയായിരുന്നു. ബേക്കൽക്കോട്ടയെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചതിന് മണിരത്നം വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. അതിന് മണിരത്നത്തോട് പ്രത്യേകം നന്ദി പറയേണ്ടതായുമുണ്ട്. മണിരത്നം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, മണിരത്നത്തിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ലൊക്കേഷനാണ് ബേക്കൽ ഫോർട്ട് എന്ന്. ഈയൊരു ഗാന ചിത്രീകരണത്തിന് വേണ്ടി നിരവധി ലൊക്കേഷൻ തേടിപ്പോയെങ്കിലും ബേക്കൽ ഫോർട്ടാണ് അതിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിൻ്റെ ക്യാമറമാൻ രാജീവ് മേനോൻ ഈ ഗാനത്തിന് വേണ്ടി ബേക്കൽ ഫോർട്ടിൻ്റെ എല്ലാ സൗന്ദര്യവും ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈയൊരു ചിത്രം പുറത്തിറങ്ങിയതോടെ മലയാളം ഉൾപ്പെടെ നിരവധി ചിത്രങ്ങൾക്ക് ബേക്കൽക്കോട്ട ലൊക്കേഷനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗാന ചിത്രീകരണത്തിന് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലുള്ള സിനിമകളും ബേക്കൽ ഫോർട്ടിൽ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. കാസർഗോഡിന് ടൂറിസം ഭൂപടത്തിൽ വലിയതായൊരു സ്ഥാനം നേടിക്കൊടുത്ത ഭൂപ്രദേശമാണ് ബേക്കൽ ഫോർട്ട്. പ്രകൃതി രമണീയതയും സൗന്ദര്യവും പച്ചപ്പും നിറഞ്ഞ ബേക്കൽ ഫോർട്ട് ഇനിയും ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള പുതുമയാർന്ന വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.